ലോകം നമ്മുടെ പുതിരിവിലേക്ക് സ്വാഗതം. സുധാൻഷു മണി ഒരുപക്ഷെ ഇപ്പോഴും വിക്കിപീഡിയ പേജുകളിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കില്ല. ഇന്ത്യൻ റെയിൽവേയിൽ മെക്കാനിക്കൽ ഓഫീസറായിട്ട് 38 വർഷത്തെ സർവീസാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 18 മാസം കൊണ്ട് ആണ് ഈ ഒരു ട്രെയിൻ അദ്ദേഹം തയ്യാറാക്കിയത്. ചെന്നൈയിലെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിലെ ജനറൽ മാനേജറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു ഇത്. ഇമ്പോർട്ടഡ് ഹൈസ്പീഡ് ട്രെയിനുകളെക്കാളും പകുതി വിലയിൽ ലഭിക്കുന്ന 180 കിലോമീറ്റർ വരെ മണിക്കൂറിൽ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ട്രെയിൻ അദ്ദേഹം സ്വപ്നം കണ്ടു. അപ്പോഴാണ് 2016 സെമി ഹൈസ്പീഡ് ട്രെയിൻസ് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ആലോചിച്ചത്. അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിൻ എന്ന ആശയം സുധാൻഷു മണി മുന്നോട്ട് വച്ചു. റെയിൽവേ ഓഫീസേഴ്സ് പലരും ഈ ഒരു ആശയം എതിർത്തെങ്കിലും കോസ്റ്റ് കുറഞ്ഞതും എഫക്റ്റീവുമായ ഈ ഒരു പ്രൊജക്റ്റ് പിന്നീട് അംഗീകരിക്കപ്പെട്ടു. വന്ദേ ഭാരതിൻ്റെ ഫ്രെയിം നിർമ്മാണമായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിരുന്നത്. അദ്ദേഹം ആ ദൗത്യം കാൺപൂറുള്ള ഒരു കമ്പനിക്ക് കൈമാറി. അങ്ങനെ 50 റെയിൽവേ എഞ്ചിനീയേഴ്സ്, 500 ഫാക്ടറി വർക്കേഴ്സ് അവരുടെയൊക്കെ ശ്രമഫലമായി 18 മാസം കൊണ്ട് വന്ദേ ഭാരത് പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. ട്രെയിൻ 18 എന്നായിരുന്നു ആദ്യം പേര് നിർദ്ദേശിച്ചത്. പിന്നീടെയാണ് വന്ദേ ഭാരത് എന്ന പേരായി നിർദ്ദേശിക്കപ്പെട്ടത്. ഗാന്ധിനഗർ മുംബൈ റൂട്ടിലോടിയ ആദ്യ ട്രയലിൽ തന്നെ 52 സെക്കൻഡ് കൊണ്ട് ബുള്ളറ്റ് ട്രെയിനെ വന്ദേ ഭാരത് പിന്തള്ളി. വന്ദേ ഭാരതിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നതും സുധാൻഷു മണിയെ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ അതുവരെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.